രണ്ട് മൂന്ന് ബോട്ടും അവിടുന്ന് പാസ് ചെയ്ത് പോയി. അവരാരും അവരെ ശ്രദ്ധിച്ചിട്ട് പോലില്ല, അവരാരും ശ്രദ്ധിച്ചിട്ടില്ല. ഒരു നേരം ഇങ്ങോട്ടാണ് വന്നത്. താന്ന് പോകുമ്പോഴും അവരെ കൂടുതലുള്ള കറുത്ത ബോട്ട് വരെ ഇങ്ങോട്ട് പോരാനും ചെയ്തത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ എന്തെന്ന് വെച്ചിട്ട് അവരും പറഞ്ഞിട്ടില്ല. ഒരു നേരം ഇങ്ങോട്ടാ വന്നത്. പിന്നെ അവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറെ ഒക്കെ കഴിച്ചിലാകും കഴിയും. കാരണം താഴെ മുമ്പ് അവർ അവിടെ തൊട്ടടുത്തുണ്ട്. ഈ വെള്ളം കയറുമ്പോഴൊക്കെ അവരുണ്ട് അവിടെ. രണ്ടു കൂട്ടി ഒരുമിച്ചാണ് ഓടി വരുന്നത്. ഇതൊന്നും പലരും മീഡിയയിലേക്കൊന്നും പറഞ്ഞിട്ടില്ല, ആരും പറയാത്തൊരു കാര്യമാണ്. പറയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അന്നേരമൊന്നും ആരുമില്ല ഇവിടെ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളൊരു നാലഞ്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഈ മൂന്നാളാണ് ഇവിടുന്ന് പാഞ്ഞ് കയറി പോണത്. മൂപ്പരിക്കൊന്നും അങ്ങനെ കയറാൻ കഴിയില്ല. മൂപ്പരൊന്നും ഏതല്ലാത്തുള്ള പ്രായമുള്ള ആൾക്കാരല്ലേ, പെട്ടെന്ന് കയറി ചെല്ലാൻ കഴിയില്ല. നമ്മളെ കൂട്ടിൽ ഞങ്ങൾ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും. ആ ഫുൾ ടൈം ഉള്ളതുകൊണ്ട് ആ സ്പോട്ടിലെ സംഗതി ചെയ്യാൻ കഴിഞ്ഞു. പിന്നാണ് ജനങ്ങളൊക്കെ വന്ന് അറിയണേ. അപ്പോൾ ഇതിന് ഊരും വന്നു. ഭയങ്കര ദുഷ്കരമായിരുന്നു. കാരണം രക്ഷാപ്രവർത്തനം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലല്ല. അവിടെ താഴത്തൊക്കെ കല്ലാണ്, വെള്ളത്തിൻ്റെ ചുവട്ടിലൊക്കെ കല്ലാണ്. നമ്മൾ ചിലപ്പോൾ നിൽക്കണതൊക്കെ ഇതേമാതിരി കല്ലുമല വയ്ക്കും. അങ്ങനെ സംഭവിച്ചാണ് ഇതൊക്കെ. കല്ലൊക്കെ എത്ര പേരെ എടുത്തിട്ടുണ്ട്? ഞങ്ങൾ ഫസ്റ്റ് ഇവിടുന്ന് പോയപ്പോൾ ഒരാളുടെ അടുത്ത് ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് അക്കരാണ് ഞങ്ങൾ കയറ്റിയിരുന്നത്. പിന്നെ ഇവിടുന്ന് ആറാളെ എടുത്തിരുന്നു വേറെ. പിന്നെ അതിനുശേഷം പിന്നെ ശരീരത്തിൻ്റെ തളർച്ച കൊണ്ട് ഞാൻ കരയിൽ കയറിയാണ്. എല്ലാ വാഹനങ്ങളും അപ്പോൾ സ്പോട്ടിൽ തന്നെ എത്തിയിരുന്നു. കാരണം ജനങ്ങളും പോലീസുകാരും എല്ലാവരും എല്ലാ സാധനങ്ങളും എത്തിയിരുന്നു. പിന്നെ ജനങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ട് രണ്ട് ജെ സി ബിയും വന്നിരുന്നു. ഞങ്ങൾ വലിച്ചിട്ട് കയറാത്തത് കൊണ്ട് രണ്ട്, കാരണം അത്രയും വണ്ണുള്ള റോപ്പിനിട്ട് വലിച്ചിട്ട് വരാൻ സാധനം പൊട്ടിപ്പോയി. റോപ്പ് പൊട്ടിപ്പോയി, ഡബിളാക്കി വലിച്ചിട്ട് വരാൻ. പിന്നെ ജെ സി ബി വന്നിട്ടാണ് കരക്കയറ്റണം. ഈ ഇത് എൻ്റെ ഈ ബോട്ട് തന്നെ, ഈ ബോട്ടിനെ മോഡിഫൈ ചെയ്തതാണ്. ഇതിനെക്കാട്ടും ലാസം നീട്ടേയും വീതിയുള്ള ഇതിനെക്കാട്ടും ലാസം വലിപ്പമുണ്ടാവും. ഒരു ആറടി കൂടുതലുണ്ടാവും. ഇത്രയും പേരും താങ്ങാൻ കഴിയില്ല. അത്രയും പേരും താങ്ങാൻ കഴിയില്ല. കാരണം അതിന് മോഡിഫൈ ചെയ്തുകൊണ്ട് തന്നെ അതിന്റെ ബാലൻസ് പോയി, നഷ്ടപ്പെട്ടു. കാരണം ഉയരത്തിലെടുത്തില്ലേ, പല സ്ഥലങ്ങളിൽ നിൽക്കാൻ പറ്റാത്ത നിൽക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ പോയി നിൽക്കും. എല്ലാവരും ഒരു സൈഡ് പോയി കഴിഞ്ഞാൽ ഒരു സൈഡ് പൊന്തി പോകും. അപ്പം ഇത് കണ്ട് പേടിച്ചും കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ മറ്റേ സൈഡ് പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളം കയറി. പേടിയാണ്. നമ്മളൊരു പണിക്ക് പോകണവരൊന്നുമല്ലേ, ഒരു വാട്ടർ ലെവലിൽ നിർത്താൻ. ഒരു ഒരു സൈഡിൽ ഒക്കെത്തിയപ്പോൾ എല്ലാവരും ഒരു സൈഡ് മറ്റേ സൈഡിലേക്കാണ് പാഞ്ഞു പോയതാണ്. പകുതിയിലേറെ മുങ്ങിയിരുന്നു. ഒരു കുറച്ചുണ്ടായുള്ളൂ, കുറഞ്ഞ ഭാഗം ഉണ്ടായുള്ളൂ. ഒരാളെ കയറ്റി തിരിച്ചുകൊണ്ട് വരുമ്പോഴത്തേനും ആ ബോട്ട് ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് മുങ്ങിപ്പോയി. പിന്നെ ബോട്ടിനെ കാണാനേ കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ നീന്തുമ്പോൾ നമ്മൾ കാലിൽ തെടിഞ്ഞിട്ടാണ് ആ ബോട്ട് അവിടെയാണെന്നല്ല മനസ്സിലായത്. പക്ഷേ ആർക്കും അതിൻ്റെ ഉള്ളിലേ കയറാൻ കഴിഞ്ഞില്ല. പുറത്തുനിന്ന് തെറിച്ചു പോയ കുറച്ച് ആൾക്കാരാണ് ജീവനോട് കെട്ടി. ബാക്കി അതിനുള്ളിൽ കുടുങ്ങി എല്ലാവരും മരിച്ചു പോയി. അവസാനം കെട്ടിയ ബോധം പോയ രണ്ട് മൂന്ന് കുട്ടികൾക്ക് ജീവൻ ഉണ്ടായി എന്ന് പറഞ്ഞു കിട്ടി. എന്താണെന്നറിയില്ല. ഞാൻ പിന്നെ നേരപ്പെടുത്തിന് ഞാനിങ്ങോട്ട് വരുന്നത്. രക്ഷപ്പെടുത്തിയാൽ രക്ഷപ്പെടുത്തുന്ന അല്ലെന്തൂരില്ല, അയാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. നമ്മളിവിടെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഇല്ലെങ്കിൽ നിങ്ങളെ മാതിരി ഞാനും കാഴ്ചക്കാരുണ്ടാവും. കാഴ്ച നോക്കിക്കാനേ കഴിയുള്ളൂ. അന്നത്തെ സിറ്റുവേഷൻ നമ്മൾ നോക്കാൻ നിന്നില്ല. അന്നേരം ഇത് ചെയ്യാനുള്ള ഒരു എന്താ ചെയ്യണം എന്നുള്ള ഒരു പുറത്തേയില്ല. കിട്ടണേക്കാണ് ചെയ്യൽ തന്നെ. വേറെ ചെയ്യാൻ ഓക്കെ. നമ്മൾ അത് അങ്ങോട്ട് പോയിട്ട് നമ്മളെ ബോട്ടിൻ്റെ അടിഭാഗമൊക്കെ പൊട്ടിന്. ആ ബോട്ടിനെ ചേർത്താൻ പോയി അവിടുന്ന് ആയിട്ട് ആ കല്ലുമേ കുത്തിയിട്ട് ഇഞ്ചിനെ സ്റ്റാർട്ടിംഗ് കറൊക്കെ പൊട്ടി. പിന്നെ കാറ്റിന് നിയന്ത്രണം കിട്ടഞ്ഞപ്പോൾ നമ്മളെ ബോട്ട് വരെ പൊട്ടിന്. പുതിയ ബോട്ട് ഇപ്പോൾ പുതിയതുണ്ടാക്കിയാണ്. ഒരാഴ്ച പണിക്ക് വിടുള്ളൂ. പിന്നെ ഇതുവരെ പണിക്ക് വിടില്ല. പണിക്ക് പോകാൻ കിട്ടിയില്ല. ഒരു മാസമായിട്ടുള്ള ബോട്ട് ഇറക്കിയിട്ട് പണിക്ക് പോകാനും ബുദ്ധിമുട്ടായി. ഇനിയിപ്പോൾ കാക്കി ഇത് മാറാതെ പോകാൻ കഴിയില്ല. രണ്ടാഴ്ചയാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉണങ്ങും വേണ്ട. രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മളെ പിന്നൂരുള്ള പറഞ്ഞു സ്റ്റിച്ചടിച്ച് പിന്നൂരുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് മാറിയിട്ട് പോകണം പണിക്ക് വേണമെങ്കിൽ. നമ്മൾ പണിയെടുക്കണ കൈയാണ്. കൈൻ്റെ ഉൾഭാഗത്തൊക്കെ മുറിയുണ്ട്. അതേപോലെ ഉൾഭാഗത്തൊക്കെ ഉണ്ട് മുറി. അവരെ പിടിച്ച് കയ്യിലുണ്ട്, ഇവിടക്കുണ്ട്, അല്ലേ എല്ലായിടത്തും ഉണ്ട്. ഇവിടക്കുണ്ട് മുറി. കാലിലൊക്കെ ഫുള്ളാണ്. രണ്ട് കാലിലും ഉണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ്. അന്നേരമൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് പുറത്തിറങ്ങി. അന്നേരം ജീവനായിരുന്നു നമുക്ക് വലുത്. അതിനുള്ളിലുള്ള ആൾക്കാരെങ്ങനെയും കഴിച്ചാൽ പുറത്തിറക്കാന്നുള്ളൊരു ഇതായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പുറത്തിറക്കി കുറച്ച് നേരം നിന്നപ്പോഴാണ് ഒരു തയ്യാറക്കെല്ലാം വന്നപ്പോൾ വീണ് പോയത്. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരെ കെട്ടിച്ചാണ്. അവിടെയുണ്ടായിരുന്ന രക്ഷാപ്രവർത്തകർ വേറെ ഉണ്ടായിരുന്നു. കരയിലുണ്ടായിരുന്ന ഒരു ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർമാരാണ് കൊണ്ടുപോണേ. എൻ്റെ ബന്ധുക്കളാണ്, എൻ്റെ ബന്ധുക്കളാണ് അവിടെ 12 മരിച്ചിരിക്കുന്നത്. ഞാൻ നേരെ വിളിച്ചിട്ട് അറിയണേ. അറിയില്ല. അന്നേരം നമ്മളതൊന്ന് നോക്കാൻ നോക്കും. ആരാണെന്നുള്ളത് മുഖം നോക്കാൻ ഇട്ടല്ലേ. ആകെ അവിടുന്ന് രണ്ട് ഐമാസ് ലൈറ്റിൻ്റെ ലൈറ്റ്. പിന്നെ നേരം വിളിച്ച് ഇവിടെ വന്നപ്പോഴാണ് അറിയണേ. അതുവരെ എനിക്ക് തന്നെ ബോധമുണ്ടായില്ല. ഞാൻ ഹോസ്പിറ്റലിൽ വന്നിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് കിടക്കാനും കഴിഞ്ഞില്ല. നേരം വിളക്കോളം ഉറക്കും ഞാൻ ഇരുന്നിരുന്നു. കാരണം അതിൻ്റെ കുത്തുചൂട് സഞ്ചാരം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും ഞാനിതായിട്ട് ബുദ്ധിമുട്ടാണ് എടുക്കണേ. ഇപ്പോൾ ബുദ്ധിമുട്ടായിട്ടാണ് ഇന്ന് തന്നെ പോണ്ടി കെട്ടിച്ചേ. ഇന്നലെ കെട്ടിച്ച പോലെ ഞാൻ ഇന്ന് പോണ്ടി കൊണ്ട് നല്ല വൃത്തിയാക്കി ഒന്ന് കെട്ടിച്ചേ. അപ്പോഴാണ് ഞാൻ മുറിവനെ കാണണേ. അതുവരെ മുറിവ് വരെ അറിഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ച ചെറിയ മുറിവാണെന്നാണ്.
പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് നല്ല ആണിയായിട്ട് കയറിയിരിക്കുന്നു, ഒപ്പിച്ചില്ലല്ലേ, നല്ല കുത്തി കയറിയിരിക്കുന്നു. അല്ല ബോട്ടിന് ഉപയോഗിക്കല് ശരിക്കും നമ്മളെ ഫ്ലൈവറിൻ്റെ ഗ്ലാസ്സാണ് ഉപയോഗിക്കല്, നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലേ ആ സാധനം ഉപയോഗിക്കല്. പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളെ ബസ്സിനെ മറ്റേ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കണ മാതിരി സേഫ്റ്റി ഗ്ലാസ്, അതല്ല ഇത് ഒറിജിനൽ ഗ്ലാസ്സാണ്. അതുകൊണ്ടാണ് ഇത്ര അപകടം സംഭവിച്ചത്. കാരണം അതിലെ ബോട്ടിലിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് അതിൽ താണി തട്ടിയിട്ടും ഈ കുപ്പിച്ചിൽ പൊട്ടിയ കുപ്പിച്ചിൽ തട്ടിയിട്ടും ആ ഇത് കീറയൊക്കെ തട്ടിയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നങ്ങളുണ്ട്. ഈ കുപ്പിച്ചിൽ തട്ടിയിട്ട് നമ്മളെ അടുത്തുള്ള നമ്മുടെ ഏട്ടനുണ്ട്, മുപ്പുറ കൈ ഇവിടെ ഇങ്ങനെ കീറിയും മൂന്ന് സ്റ്റിച്ചുണ്ട്. കുറേ ആൾക്കാരെ നരമ്പ് പൊട്ടിയിങ്ങനെ, കുറേ ആൾക്കാരെ കാലൊക്കെ പണിയാണ്, കുറേ ആൾക്കാർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല കാരണം നടക്കാൻ കഴിയണ്ടേ, ഈ കാലിന് മുറിവുണ്ടായിട്ട്. നമ്മളാകെ നടക്കലെ കാലമുണ്ടല്ലോ, കൈ കൊണ്ട് നടക്കാൻ കഴിയില്ലല്ലേ, അഴവരെ കയ്യിലും. അപ്പോൾ ഈ എൻ്റെ അവസ്ഥ തന്നെ ആലോചിക്കുകയാണ്, രണ്ട് കൈക്കും പ്രശ്നമാണ്, ഇക്കൈക്കും പ്രശ്നമാണ്, ഇക്കൈക്കും പ്രശ്നമാണ്. ഇനിയിപ്പോൾ ഇതായിട്ട് നമ്മൾ രണ്ടാഴ്ച അടക്കേണ്ടി വരും. എന്നാലും വേണ്ടില്ല, നമുക്ക് ഉള്ളതുകൊണ്ടൊരു ഏണ്ടത്തിനും കണ്ടിട്ട് രക്ഷിക്കാൻ കഴിഞ്ഞു, അത്രയെങ്കിലും കഴിഞ്ഞ് അതന്നെ റാത്തേനും അല്ലെന്തും ഇല്ല.